Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. ചാലുകേറി പൈപ്പിടാൻ സ്ഥലമുണ്ടായിട്ടും റബ്ബറൈസ്ഡ് റോഡ് വെട്ടിപ്പൊളിച്ച് ജലജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പിടൽ. ജനങ്ങളിൽ പ്രതിഷേധം ശക്തമാകുന്നു. ചുങ്കത്തറ പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന ജലജീവൻ മിഷൻ പദ്ധതിക്കായാണ് സുൽത്താൻപടി പൂക്കോട്ടുമണ്ണ ചുങ്കത്തറ റബ്ബറൈസ്ഡ് റോഡ് മെഷീൻ ഉപയോഗിച്ച് വെട്ടിപ്പൊളിച്ച് ചാലുകേറി പൈപ്പിടുന്നത്. നിലവിലെ റോഡ് പൊളിക്കാതെ തന്നെ ചാലുകേറി പൈപ്പിടാൻ ധാരാളം വീതിയുള്ള സ്ഥലത്താണ് ഒന്നര വർഷം മുൻപ് റബ്ബറൈസ്ഡ് ചെയ്ത റോഡ് നീതിക്ക് നിരക്കാത്ത തരത്തിൽ വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്നത്. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന പാലുണ്ട മുണ്ടേരി റോഡിൽ ഗതാഗതം അസാധ്യമായതിനെ തുടർന്ന് ചുങ്കത്തറ നിലമ്പൂർ ഭാഗങ്ങളിലേക്കുള്ള വാഹനയാത്രക്കാർ ഏറെയും ഈ റോഡിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഈ റോഡാണിപ്പോൾ തലങ്ങും വിലങ്ങും വെട്ടിപ്പൊളിച്ചിരിക്കുന്നത്. കുടിവെള്ള പദ്ധതിയുടെ പ്രവൃത്തി മലയോര ഹൈവേ കടന്നുപോകുന്ന പോത്തുകൽ പഞ്ചായത്തിലും നടക്കുന്നുണ്ട്. എന്നാൽ റോഡും ജനങ്ങൾക്ക് നടക്കാനുള്ള ഭാഗവും ഒഴിവാക്കി തൊഴിലാളികൾ ചാലുകേറിയാണ് പ്രവൃത്തി നടക്കുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. നമുക്കെല്ലാവർക്കും ആവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്, പക്ഷേ നമ്മുടെ ഈ റോഡ് തകർത്തുമാണുള്ള ഈ പരിപാടി, അത് മാത്രമാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ വീടിൻ്റെ മുൻപിൽ ഒരു കാറുകാരൻ, പുള്ളി അത്യാവശ്യം നല്ല സ്പീഡിലാണ് വന്നത്, ആ വന്ന വരവ് നേരെ ഈ എഡ്ജിലേക്ക് ഇറങ്ങി അദ്ദേഹത്തിൻ്റെ ആ വാഹനത്തിൽ ഇരിക്കുന്ന അവരുടെ ഭാഗ്യം കൊണ്ടായിരിക്കും ആ കുടുംബം രക്ഷപ്പെട്ടത്. അതേപോലെ തന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം സ്കൂൾ ബസ്, സ്കൂൾ കുട്ടികളെ കൊണ്ട് വരുന്ന ചെറിയൊരു വാഹനം ഇതേപോലെ ഈ കുഴിയിലേക്ക് ചാടുകയുണ്ടായി. ഒരുപാട് ആളുകൾ കൂടിയാണ് ആ വണ്ടി കയറ്റിവിട്ടത്. ഇനി ഞാൻ പോത്തുകല്ല് ഭാഗത്ത് കൂടി വരുന്ന സമയത്ത് അവിടെ ഇതേപോലെ വർക്ക് നടക്കുന്നുണ്ട്, പക്ഷേ അവിടെ മൊത്തം ആളുകളെ നിർത്തി അവർ പിക്കാസിനാണ് ഇത് ചെയ്യുന്നത്. ഈ റോഡിൽ മാത്രമേ ഇങ്ങനത്തെ ഈ ജെ സി ബി ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ഇത് വർക്ക് നടക്കുന്നുള്ളൂ. അപ്പോൾ ഇതിനോട് ഒരിക്കലും ഞങ്ങൾ എതിരല്ല, പക്ഷേ ഒരു നല്ലൊരു സംരംഭം വരുമ്പോൾ അത് മറ്റൊന്ന് തകർത്തുകൊണ്ടാകരുത് എന്ന് മാത്രമേ ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കും. ഇതിന് വേണ്ടുന്ന നടപടി ഉന്നത തലത്തിൽ നിന്ന് ഉണ്ടാകണമെന്ന് ഞങ്ങൾ താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. ഗ്രാമീണ മേഖലകളിൽ കോൺക്രീറ്റ് റോഡുകൾ തകർക്കാതെ പലയിടങ്ങളിലും ജി ഐ പൈപ്പുകളാണ് പദ്ധതിക്കായി ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. റോഡുകൾ തകർക്കാതെ മറ്റു മാർഗങ്ങൾ സ്വീകരിച്ച് പൈപ്പിടാമെന്നിരിക്കുകയാണ് കരാറുകാരുടെ റോഡ് തകർക്കൽ. ഒരു പദ്ധതിക്ക് വേണ്ടി മറ്റൊരു പദ്ധതി തകർക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. ചുങ്കത്തറ പഞ്ചായത്തിലും തൊട്ടടുത്ത 3-4 പഞ്ചായത്തുകളിലേക്കും ശുദ്ധജല വിതരണത്തിന് വേണ്ടിയിട്ടുള്ള ജൽജീവൻ പദ്ധതിയുടെ എന്ന് പറയുന്ന ഏറ്റവും നല്ല, ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു പദ്ധതിയുടെ പൈപ്പ് ലൈനിൻ്റെ വർക്കാണ് നടക്കുന്നത്. ഏറ്റവും സങ്കടകരമായ ആ ഒരു അവസ്ഥ, ഇത്രയും നല്ലൊരു പദ്ധതിക്ക് വേണ്ടിയിട്ട് ഈ നാട്ടിലെ ഏറ്റവും നല്ല റോഡുകളിലൊന്ന് ചുങ്കത്തറ പൂക്കോട്ടുമണ്ണ സുൽത്താൻപടി റോഡ്, ഈ റോഡിനെ മുഖം തകർത്ത് തരിപ്പണമായി കൊണ്ടാണ് ഇതിൻ്റെ പൈപ്പ് ലൈൻ വർക്ക് നടക്കുന്നത്. വളരെ മോശമായ രീതിയിൽ ഇതിനെ അങ്ങോട്ട് മാറ്റി ചെയ്യാതെ അവർ ജെ സി ബി മറ്റു കാര്യങ്ങളും കൊണ്ട് ഉപയോഗിച്ചിട്ട് ഇതിനെ വൈറ്റ് ലൈനോട് ചേർത്ത് 1 മീറ്ററിലധികം താഴ്ചയിൽ പിന്നെ ആണ് ഈ പിന്നെ പൈപ്പ് ഇട്ടിരിക്കുന്നത്. ഇനി ലോഡ് വണ്ടികൾ ഏത് വന്നു കഴിഞ്ഞാലും ശരി ഈ സൈഡ് ഇവിടുന്ന് അങ്ങോട്ട് ഇടിയാൻ തുടങ്ങും. അങ്ങനെ ഈ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് 5-6 വർഷം മുമ്പ് നിർമ്മിച്ചിട്ടുള്ള ഈ റോഡ് മുഖേന ഇടിഞ്ഞ് തകർന്ന് തരിപ്പണാകുന്ന ഒരു സാഹചര്യമുണ്ട്. ശക്തമായ രീതിയിൽ പിന്നെ ഇതിനോട് പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ഞങ്ങൾ. ഈ പദ്ധതിയോടല്ല, ഈ പണിയോട്, ഈ പണി ഈ രൂപത്തിൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പോൾ ചൂരക്കണ്ടി ഭാഗത്ത് കിലോമീറ്ററുകൾ ദൂരം ഇത് ഈ രൂപത്തിൽ ഇവർ തകർത്ത് തരിപ്പണാക്കിയിട്ടിരിക്കുകയാണ്. തുടർന്ന് അങ്ങോട്ടുള്ള തകർന്ന് മാന്ദ്യത ഏതായിരുന്നാലും മാന്തി, പക്ഷേ തുടർന്ന് അങ്ങോട്ടുള്ള പണി ഈ രൂപത്തിൽ ചെയ്യാൻ കഴിയില്ല. അരികിലേക്ക് മാറ്റി മാനുവലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അത് അത്രയും സൈഡില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ജി ഐ പൈപ്പ് ഉപയോഗിച്ചാണ് മുകളിലൂടെ പൈപ്പ് ലൈനിലൂടെ വെള്ളം കൊണ്ടുപോകാനുള്ള പദ്ധതി പിന്നെ ആവിഷ്കരിക്കണം. അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും അത് ശ്രദ്ധിച്ച് കോൺട്രാക്ടർമാരെ കൊണ്ട് ചെയ്യിക്കണം എന്നാണ് ഈ നാട്ടുകാരായ ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. റോഡിന്റെ ഇരുവശങ്ങളിലും വെട്ടിപ്പൊളിച്ചതിനാൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. അതേസമയം നാടിനും സർക്കാരിനും കനത്ത നഷ്ടമുണ്ടാക്കി മുന്നോട്ടു പോകുന്ന പ്രവൃത്തി അവശേഷിക്കുന്ന ഭാഗങ്ങളിലെങ്കിലും റോഡിന്റെ തകർച്ച ഒഴിവാക്കാൻ വകുപ്പ് തല ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, റോഡ് വിഭാഗം, MLA എന്നിവർക്ക് പരാതി നൽകി. പൈപ്പ് ലൈനിനായി കേടുവരുത്തിയ ഭാഗങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കാൻ നടപടി വേണമെന്നും സർക്കാരിന് നഷ്ടമുണ്ടാക്കുന്നതിന് കൂട്ടുനിന്നവരെ കണ്ടെത്തി അവരിൽ നിന്നും ഈടാക്കണമെന്നും പരാതിയിൽ പറയുന്നു. ഈസ്റ്റ് ലൈൻ, എടക്കര.